പൂണ്ടി പുഴി അതിൽ നിന്നിങ്ങേറി തണിയും നൽ മഹിമാവിൻ നങ്ങി ഒറിയോ റാഹിമേലൈനു ആധാരേ മാതാ കാദീശൻ മാർത്തൻ പ്രാർത്ഥനയാൻ അരുളടിയാർക്കും മൃതരായോർക്കും പുണ്യം വാഴ്വായ് തീരണമേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥനയാത്മാക്കൾ കാട്ട നിബിയന്മാർ ശ്ലീഹന്മാർ സഹദേന്മാരെ ഞങ്ങൾക്കായി കൃപയാചിപ്പീനെല്ലാരും നിൻ ശരണത്താൽ മൃതരാം ഭാദ്രപിതൃക്കൾ മേലാനന്ദ പനി നീർന്നി വീഴ്ത്തേണം മാതൃസ്മരണയുയർത്തി സിദ്ധരേറ്റി മൃതരെ വാഴ്ത്തിയിടുന്നവന ഈ സ്തോത്രം മാതാ കാദീശൻ മാർത്തൻ പ്രാർത്ഥനയ അരുളടിയാർക്കും പുണ്യം മൃതരായോർക്കും നീതിമാന്മാരുടെ കൂടാരത്തിൽ മാത്രത്തിന്റെ രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്രൂഹ പാടി ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ നാം പുസ്തകത്തിൽ നിന്നും പാർക്കുമോ ദീർഘദർശിമാരുടെ നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും നീക്കുണ്ടായിരിക്കട്ടെ ഇതാ മിശ്രയൻ ദേശം മുഴുവന്റെ മേലും ഞാൻ നിന്നെ അധികാരിയാക്കുന്നു എന്ന് ഫറവോൻ യൗസേഫിനോട് പറഞ്ഞു അവൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരമെടുത്ത് യൗസേഫിന്റെ കയ്യിലിട്ടു അവനെ പട്ടുവസ്ത്രം ധരിപ്പിച്ചു അവന്റെ കഴുത്തിൽ ഒരു സരള സർപ്പിളിയും അവന്റെ രഥത്തിൽ അവനെ ഇരുത്തി പിതാവും അധികാരിയും എന്ന് അവന്റെ മുമ്പാകെ പ്രഖ്യാപിച്ചു അങ്ങനെ അവൻ മിശ്രയൻ ദേശം മുഴുവന്റെ മേലും അധികാരപ്പെടുത്തി മിശ്രയൻ ദേശത്തെ ഒരുവനും നിന്നെ കൂടാതെ കയ്യോ കാലോ ഉയർത്തിക്കൂടാന്ന് ഫറവോനായ ഞാൻ കൽപ്പിക്കുന്നുവെന്ന് ഫറവോൻ യൗസേഫിനോട് പറഞ്ഞു അവന് രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ യൗസേഫിന് സ്നാബത് പനേഹ് എന്ന പേര് വിളിച്ചു അവനിലെ പ്രധാന ആചാര്യനായ പോത്തിഫറുടെ മകൾ ആസ്നത്തിനെ അവൾക്ക് ഭാര്യയായി കൊടുത്തു യൗസേഫ് മിശ്രയൻ ദേശത്തെല്ലാം സഞ്ചരിച്ചു യൗസേഫ് മിശ്രയൻ രാജാവായ ഫറവോന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു യൗസേഫ് ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് മിശ്രയൻ ദേശത്തു കൂടി കടന്നുപോയി ബാറക്കുമോർ ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ 4-ാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോർ രാജന്മാരുടെ സ്ത്രീ നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും നീക്കമുണ്ടായിരിക്കട്ടെ യാഗപീഠം അഭിഷേകം ചെയ്യുന്ന ദിവസം ഇസ്രയേൽ തലവന്മാരുടെ പ്രതിഷ്ഠാ വഴിപാടും ഇതായിരുന്നു വെള്ളിത്തളിക 12 വെള്ളിക്കിണ്ണം 12 പൊന്തൂപകലശം 12 വെള്ളിത്തളിക 1 തൂക്കം 130 ശെക്കേൽ കിണ്ണം 1 70 ശെക്കേൽ ഇങ്ങനെ വെള്ളിപാത്രങ്ങളാകെ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കുപ്രകാരം 2400 ശെക്കേൽ ധൂപവർഗം നിറച്ച പൊന്തൂപകലശം 12 ഓരോന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കുപ്രകാരം 10 ശെക്കേൽ വീതം ധൂപകലശങ്ങളുടെ സ്വർണം ആകെ 120 ശെക്കേൽ ഹോമയാഗത്തിനുള്ള 4 കാലികൾ കാളക്കിടാവ് 12 ആറ്റുകൂറ്റൻ 12 ഒരു വയസ്സ് പ്രായമുള്ള 12 കുഞ്ഞാട് അവയുടെ ഭോജനയാഗം പാപയാഗത്തിനായി കോലാട്ടുകൂറ്റൻ 12 സമാധാനയാഗത്തിനായി 4 കാലികളെല്ലാം കൂടി കാള 24 ആട്ടുകൂറ്റൻ 60 ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 60 യാഗപീഠത്തെ അഭിഷേകം ചെയ്ത ശേഷം അതിന്റെ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് തന്നെ മോശത്തിന് മുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ അവൻ സാക്ഷിപട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കിൽ നിന്ന് 2 കിരൂപുകളുടെ നടുവിൽ നിന്ന് അതേനോട് തന്നോട് സംസാരിക്കുന്ന ഒരു തിരുശബ്ദം കേട്ടു അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു ബാറക്കുമോർ രാജാക്കന്മാരുടെ നാമസ്ഥലത്ത് നിന്നും ബാറക്കുമോർ അവർ തോട്ടിലും വെള്ളം നിറച്ചു ഭോജനയാഗം കഴിക്കുന്ന ഹോനേരമായപ്പോൾ എലിയാ പ്രവാചൻ അടുത്തു ചെന്ന് അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ ഇസ്രായേൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിന്റെ കൽപ്പന പ്രകാരമാണ് ചെയ്തതെന്നും വെളിപ്പെട്ടു തരണമേ എന്ന് പറഞ്ഞു കർത്താവേനോട് ഉത്തരമരളയണമേ നീയാണ് ദൈവം നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എന്നോട് ഉത്തരമരളയണമേ എന്ന് പറഞ്ഞു ഉടനെ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി ഹോമയാഗവും ഇറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണ് യഹോവതന ദൈവം എന്ന് പറഞ്ഞു ഏലിയാവരോട് ബാലന്റെ പ്രവാചകന്മാരെ പിടിപ്പീൻ അവരിൽ ഒരുവരും ഓടിപ്പോകരുത് എന്ന് പറഞ്ഞു
അവർ അവരെ പിടിച്ചു. ഏലിയാവരെ താഴേക്ക് ഈശോൻ തൊട്ടിനരികെ കൊണ്ടുചെന്ന് അവിടെ വെച്ച് വെട്ടിക്കൊന്നു. ബാറക്കുമോ വിളിവു നീറഞ്ഞോരീശോ നിൻ വേളിവാ കാണുന്നു വെളിവിയടിയാറഖില സീക്കും പുണ്യനീതേ പരിശുദ്ധ വേണ്ട കഷ്ടത വിഞ്ചിൻ ദയുമാടിയ രീന്നൊഴിക്ക സൽക്രിയകൾ കുമന സംഗതിവരണി ഞങ്ങൾ കർത്താവേ നിന്റെ ദശരി ഞങ്ങൾ കൈകൊണ്ട ഭഗ്നരായി മരിച്ചോർ കരുളണ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസ മുഖ്യ യോഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിൻ മാതാവ് വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ ഏകസുധ വചനമദാം രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമദായി മൃതിരഹിത കാരുണ്യത്താൽ മാർത്തിൻ മാർദൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലദ ശുചിയൻ നിവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാം മറിയാമീനും ഭേദമദന്നി മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശിഹ നിജമൃതിയാലിവർത്തൻ മൃതിയമെതീച്ചു നിഹനീശോനെ അപരിഭാവന തൃത്വേയ സുപിതാവോടൊപ്പം ജീവനഴും രുകുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ പ്രഭശീണം രുകുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപശീണം ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ ശുദ്ധനാകുന്നു ഞങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ബലവാനി നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ ശുദ്ധനാകുന്നു ബലവാനി നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാ ഞങ്ങളോട് കരുണ ചെയ്യണമേ കുറിയേലായി സോൻ കുറിയേലായി സോൻ കുറിയേലായി സോ ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേലിയോൻ കൈക്കൊള്ളോർക്കൊക്കെഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം പരിശുദ്ധ സ്ത്രീയന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹാബിബായി പാർക്കുമോ സ്ത്രീയന്മാരുടെ അനുസ്തുതി നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാകുന്നു അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു ഒരുവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവൻ്റെ ആണിപ്പിണരിൽ നിന്ന് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നിങ്ങൾക്ക് തെറ്റി വീഴുന്ന ആടുകളെ പോലെ ആയിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെയും അധ്യക്ഷനുമായെങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു ഹബീബായി ബാർക്കുമോ ഔലോ സ്ലീഹാദന്യൻ ചൽകേട്ടേനി ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരെ വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദോദൻ ും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ അവസാനിപ്പോന്തന്നെ പരിശുദ്ധനായ പൗലോസ്ലിഹ കോരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് മഹായി പാർക്കുമോ സ്ലിഹായുടെ അനുസ്തുതിയും നമ്മുടെ വേദന അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു ജ്ഞാനികളുടെ ജ്ഞാനം നമുക്ക് നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ജ്ഞാനി എവിടെ ശാസ്ത്രി എവിടെ ഈ ലോകത്തിലെ താർക്കികനെവിടെ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ബോഷത്വമാക്കിയില്ലയോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ബോഷത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനമന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹൂദന്മാർക്ക് ഇടറച്ചയും ജാതികൾക്ക് ബോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ
ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ധനവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വന്മാരായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നിഷ്കൃഷ്ടവുമായതും ഏതുമില്ലാതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ ബാറക്കുമോ. ഹല്ലേലൂയ്യാ, ഹല്ലേലൂയ്യാ, സ്തുതി ബലികളണ ചേറിടുവി കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്താനെ സ്തുതി മദ്ബഹാ മുൻപിൽ. ഹല്ലേലൂയ്യ. ബാർക്കുമോർ നാമടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ ഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധമായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനിൻ്റെ രക്ഷയെ സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ യോഹാനോ സ്ലീഹായിൽ നിന്നും വന്നവനവരോ ആരംഭിക്കുന്നവനോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയായ തന്നെ യേശുവിൻ്റെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യപറയാമിൽ നിന്നും ശരീരമെടുത്ത ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശു മിശിഹായുടെ പുനരുദ്ധാന പെരുന്നാളിന് ശേഷം ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. എന്നാൽ യേശു തമ്പുരാൻ വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്നവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കെ യേശുരാൻ വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരലിങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. യേശുരാൻ അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തമ്പുരാൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകട്ടെ. മാളികയിൽ വച്ച് വന്നാൾ കർത്തൻ കൽപ്പിച്ചാൽ നിങ്ങൾക്കു സമാധാനം അൽ പ്രിയ ശേഷ്യന്മാരെ, നിങ്ങൾ സഹിതം എൻ്റെ സമാധാനം വാഴട്ടതിനാൽ പാപവിമോചനവും ദുഷ്ടങ്ങൾ നിന്നും നിത്യം രക്ഷയുമുണ്ടാകും.
സ്ലീഹന്മാരുടെ സന്താപം നിർമൂലം നീക്കി. ഹാലേലുയ്യ സന്തോഷിപ്പിച്ചു ബാർക്കമോർ സ്തോമൻ ഗാലോസ് കുറീലായിസോ. നാം എല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകാഴ്ചയും മാഞ്ഞു പോകാതെ നല്ല ഉന്നത്യവും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്ന തൻ്റെ ബലിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയമായ കുർബാന അനുഗ്രഹീതവും മാധുര്യഫലം മഹനീയവുമാകുന്നു. സ്ലീവായിലേക്ക് കരേറി ഞങ്ങളെ രക്ഷിക്കുകയും മൂകാ ജന്തുക്കളുടെ ബലികളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാകുന്ന പെണ്ണാട്ടിൻകുട്ടിയായ കുഞ്ഞാടിന് ദൈവീകമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും തൻ്റെ അടിയാറായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്ദ്യ പിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കും വഹിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അർത്ഥങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമാകുന്ന ദൈവം തമ്പുരാനെ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ എൻ്റെ കർത്താവേ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സലജനത്തിൻ്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനെ ദേവദോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥാ നിൻ്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽബാന്മാരുടെയും വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും വിശുദ്ധയും മൗതമുള്ള നിൻ്റെ പരിശുദ്ധ സഭയുടെ വർദ്ധകളായ എല്ലാ വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും ആദരതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. കർത്താദി കർത്താവും മൗദ്ധത്തിൻ്റെ നാഥനുമാകുന്ന മിശിഹ രാജാവേ ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എൻ്റെ കർത്താവേ ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്ത് ഞങ്ങളെ തുണയ്ക്കായി നീ എഴുന്നള്ളി ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ നിന്റെ കരുണയാൽ എല്ലാ കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി വായിക്കണമേ. കർത്താവേ നിന്റെ കാരുണ്യത്താൽ കോപടികൾ ഞങ്ങളിൽ നിന്ന് വിലക്കി നീക്കിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അവിടുന്ന് അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും
നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകി നല്ലോരന്ത്യം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാബുകോല സുബാലവൽമേ. പൂർണ്ണ ഹൃദയത്തോടെ തന്നെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രത്തിൻ്റെ വലിയ അംഗീകരിക്കുന്ന സർവാധിപതിയാകുന്ന ദൈവം തമ്പുരാനെ, പാപികളും നിന്റെ ദാസരുമാകുന്ന ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ സുഗന്ധധൂപത്തെ അവിടുന്ന് അംഗീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധ ബലിപീഠത്തിങ്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയമായ ബലികളും കാഴ്ചകളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ റൂഹ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മുഖാന്തരം ആവസിക്കുമാറാകണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവുകൂല സുബാലവൽമേ. അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു. ഉത്തരമായിട്ട് ദൈവത്തോട് പറയുന്നത് എന്തെന്നാൽ, കാദീശ് ആബോ നമ്മുടെ ആത്മാക്കളുമേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും വിജ്ഞാന ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണമെന്ന് വന്ദി പിതാവിന്റെ പ്രാർത്ഥനയേറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതേയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ താഴ്ന്നവനും സകലവും താൻ മാതൃമായി നിർമ്മിച്ചവനും
ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് വാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജനാസനമല്ലാത്തവനുമായ യേശു കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനോടൊപ്പം പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മന്ത്ര സംസാരിച്ചവനുമായ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാജീകീണ്ടും സമയമിത ഓജിക്കും നാഴികൈതു താൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലേറിയ ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന പ്രിയരേ കരുണയുടെയും ആലിവിൻ്റെയും സമയം താൻ സത്യസ്നേഹത്തോടെ സമാദാനം നൽകും സമയം താൻ ദൂരസ്ഥർ സവിദസ്തരുമായി തമ്മിൽ നിരക്കും സമയം താൻ അതിനാൽ സോദരരെ വാരുരേ ഒരു പോൽ കരുണേരന്നീണ പാർക്കുമോർസ്തുമൻകാലോ സ്നേഹവും ഐക്യവും പരിപൂർണമായ സമാധാനവും ഞങ്ങൾക്ക് സമൃദ്ധിയായി നൽകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ ഞങ്ങളെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവവുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമേ നിന്റെ മുമ്പാകെ ഞങ്ങൾ തലവനിക്കുന്നു. കർത്താവേ നിന്റെ പരിശുദ്ധ മതുപാട മുൻപാകെ തങ്ങളുടെ തലകൾ കുനിച്ചു നിൽക്കുന്ന ഈ ദാസീദാസർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ സമൃദ്ധിയായ വാസം നൽകുമാറാകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വപുകോല സുബാലവൽമേർദാവേ നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം എല്ലാ ശുദ്ധ വിചാരങ്ങളെയും ഞങ്ങൾ നിന്ന് ദൂരീകരിക്കണമേ.
इन या प्रकाशिपुर शरीर मन शुद्धी निजाजनुशुद्धारोहूल सहोद भंगोड़ वयतोड़ विशुद्ध स्नेह सत्य विश्वास भयंकर परिशुद्ध कुर्बान सूक्षण नाम वे जीवन सकल पिता दैवत्तिन ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്പന്തവും സഹവാസവും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാനിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ താങ്കൾ ഇരിക്കുന്നു ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം കർത്താവേ പരിശുദ്ധ മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും ഗണങ്ങളോടൊരുമിച്ച് കീർത്തന ശബ്ദത്താൽ ഞങ്ങളും ഗാദീശു പാടി ഉച്ചസ്വര നിന്നെ മൗദ്ധപ്പെടുത്തുന്നു പാപമില്ലാത്തവനായതാൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിശുദ്ധത്തോടെ മരണം അനുഭവിപ്പാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷിക്കും വേണ്ടി ഏൽപ്പിക്കപ്പെടുവാനിരുന്ന രാത്രിയിൽ നിർമ്മലവും കളങ്കാരഹിതവുമായ പരിശുദ്ധമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച ശേഷം സ്തോത്രം ചെയ്തു സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിപ്പീൻ എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും
നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. വൽഗായേ നൽവോ ലംവൽമി. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം മീനും വെള്ളവും ചേർത്ത് കലർത്തിയ ജീവന്റെ കാസ എന്നൻ കൈകൊണ്ടു പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോടരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ശരിയപ്പെടുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ പുതിയ നിയമരക്തമാകുന്നു ഇത്. വൽഗായേ ദൽവോലം വൽമി. ആമീൻ. ഇതിൻ്റെ കൂടെ തന്നെ ഈ രഹസ്യത്തിൽ നിങ്ങൾ ഇമ്പപ്പെടുമ്പോഴൊക്കെയും ഞാൻ വരുന്നത് വരെ എൻ്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങളോർത്തുകൊള്ളീൻ എന്ന് താൻ മുൻകൂട്ടി കൽപ്പിച്ചരുളി ചെയ്തു. അതാമതോ സേനോ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോർക്കുകയും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭ നിന്റെ രക്ഷാകരമായ വ്യാപാരത്തെ മുഴുവനായും ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്നതിനു വേണ്ടിയുള്ള ഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാ ദൈവമേ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപൂർവം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദായകാമുകിലാഭോ കാതമറോ. സർവശക്തി പിതാവാ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണതോ നിങ്ങളുടെവേ, അനുഗ്രഹം ചെയ്യണമേ. പാറയ്ക്കുമോരന്റെ വാത്സല്യമുള്ളവരെയും ജീവനുള്ള പരിശുദ്ധ സ്വർഗമാവുന്ന മേലുള്ള ഉയരങ്ങൾ നിന്നും പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിക്കും. സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളി ചെയ്ത് ഉത്തമനെ ദേവദൂതനെ എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധ റൂഹ ആവസിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ
ജീവൻ നൽകുന്ന ശരീരമാകേ ഉർദീകരിക്കുമാറാകട്ടെ. ആമീൻ. ഈ ഗാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാൻ്റെ ജീവൻ നൽകുന്ന രക്തവുമായി പൂർത്തീകരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവേ, ഏതൊരു ശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിത്യജീവനർഹരായി ഭവിക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവുകോല സുബാലവൽ. ആമീൻ. ബാർക്കുമോർ, ഇന്നും ഈ ആഷ്കാലത്ത് നമ്മുടെ ദക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീസന്മാരായ അബുന്മാർഗ്നാത്യോസിനു വേണ്ടിയും മോറാൻമാർ ബസേലിയോസിനു വേണ്ടിയും ആബുന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടുകാരനായിരിക്കുന്ന ഈ വന്ദ്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പ്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും ഇതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ് നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ ഇതിലവിടുന്ന് നിലനിർത്തുമാറാകണമേ. നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവുകോല സുബാലവൽ. ആമീൻ. ബാർക്കുമോർ, സർവശക്തിലെ ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായിക്കും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. യേശോ കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷാ ശബ്ദം നീ ശ്രദ്ധിച്ച് കേൾക്കണമേ. നിന്റെ സഭ നിനക്കിടക്കുന്ന കാഴ്ചകളെയും ആദ്യ ഫലങ്ങളെയും അവിടുന്ന് അംഗീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ദൈവമേ, അവിടുന്ന് ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും നേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ മനസ്സുകളെ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കൾ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളുമാറാകണമേ. നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. പറക്കുമോർ, ഭൂമിയിലെ സകലവംശങ്ങളെന്ന ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും
നിത്യകന്യകയും ഭാഗ്യതയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും ഏവൻഗേലിസ്റ്റന്മാരെയും സഹദേവന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും നിജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർയോഹാനോ മാബ്ദാനായും ശമ്മാസന്മാരിൽ പ്രധാനിയും സഹദേവന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാസ്തേഫാനോസിനെയും സ്ലീഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും ശേഷം സലസ്തിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ോ സ്നേഹിക്കും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് അശുദ്ധതയോടും പോടുന്ന രാജു ശ്രമിക്കുന്നവരെയും നിക്കായാലും ക്രിസ്തുവിനോ പോലീസിനെ ശ്രമിച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുനകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അല്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോവും ഇഗ്നാത്യോസും ക്ലേമീസും നിവനാസിയോസും അത്താനാസിയോസും ജൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദേസ്കോറോസും തിമോത്തിയോസും ഫീലിക്സിനോസും മന്തിമോസും യാവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസന്നനായ മാർക്കുറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭാ മുഴുവൻ്റെയും വേഗമുള്ളവായും തോണും അൽപാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേത്തിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമതാവുന്ന എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികേയസ് മാർ സേവേറിയോസും സത്യവിശ്വാസം നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കോ പ്രധാനായും മാറ പ്രേമും മാറിയാക്കോവും മാറി സഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരെ തലവനായ മാർ ബർസോമായും മാർ ശമോന്തസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെ ഇവരുടെ മുമ്പുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രേലായേസോ കർത്താവേ, പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഫലമേൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരോടുകൂടി ഭാഗ്യകരമാം വിധം നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിച്ചു പുകഴ്ത്തുവാൻ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. ഓശോ വാവുകോല സുബാലവൽമേ ആമീൻ. ബാർക്കുമോർ, അരൂപികളെയും സർവജനങ്ങളെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിന് മുൻകൂട്ടിയും ഇത്ര പ്രാവശ്യം ശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മന്ദഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചു പോരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും
തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെസ്സിയായോട് ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവനെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യം ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി സോൻ. കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോയിട്ടുള്ളവരുടെ തെറ്റുകൾ നീ കർശനമായിട്ട് പരിശോധിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ ശരീരമായിട്ടുള്ളവരിൽ നിന്റെ ഏകജാതൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപങ്ങളുടെ മോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചുപോയനെ നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പരേതരിൽ നിന്നും പാപത്തിൻ്റെ ചുമടുകളെ നീക്കണമേ. ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധമായ പ്രമാണ ലംഘനങ്ങളും ഞങ്ങളോടും അവരോടും ക്ഷമിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെ നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും മൗദീകരിക്കപ്പെട്ട് വഴുതപ്പെടുമാറാകണമേ. ഹോശോ ബാബുഗോല സുബാലവൽമീ ആമീൻ. നല്ലൊരു നാമിരുന്ന പ്രാർത്ഥനയിരിക്കുകയും തലമുറ തലമുറകളായ സ്ഥല തലമുറകൾ വരെയും ലോകാലോകസ്ഥയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഞങ്ങളോ വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമെശിയാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിസ്മയ സഹിതം കബറു പൊളിഞ്ഞു നരകം വിലപിച്ചു പ്രലപിത നാരികളവിടെയാണ് ആരാഞ്ഞു. കർത്തൻ തന്നുടെ ദേഹത്തെ നീക്കിയോ യൂദർക്കബറീന്നും വീരനാം തൻ ഉത്ഥാനം അൽ ദ്യുതിമയനാമാലാകക്ഷണം അറിയിച്ചോ നാരികളെ മശിഹാരാജൻ ഉത്ഥിതനായ ഈവിടില്ല പോകുവിൻ അറിയിച്ചിടുവിൻ. ഗലീലയ്ക്കായവൻ പോയെന്ന് കാണുമവിടുത്ഥാനത്തിൻ അത്ഭുതങ്ങൾ. വിമലത നിറയും നാരികളി സദ്വാർത്ത കേട്ടപ്പോൾ ശ്ലീഹന്മാരുടെ സവിധമണൻ ഓദീയവ മശീഹ മരണത്തെ കൊന്നു ബന്ധിതരെയും
വിടുവിച്ചു കാർത്തൃദർശനമാതിനായി പോയിടുവിൻ ഗലീല തന്നിൽ മേളിച്ചു സ്നേഹന്മാർ പതിനൊന്നും ഉദ്ധിതമണവാളനെ അവരും കണ്ടവിടെ സൈത്തിൻ പർവ്വതമതിലേറി വാഴ്ത്തി താലംബരമേറി പാറക്കലി തായി അവർക്കായി താനേ ഗുരുവരനുടെ തിരുമുറിവുകളിൽ സ്പർശന ഭാഗ്യത്താ തോമാശ്ലീഹ വിശ്വാസം കൈക്കൊണ്ടു എൻ കർത്താവൻ ദൈവവുമേ തലമുടുത്താതൻ ഘോഷിച്ചു കാത്രവേലയ്ക്കാമോദ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കാരുണ്യവാനാകുന്ന പിതാവാ ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെല്ലാവരുടെയും വായ്കളും അധരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മരേഖകളെ ശുദ്ധീകരിക്കുകയും ഹൃദയങ്ങളെയും മനസ്സുകളെയും വെളിപ്പാക്കുകയും ചെയ്യണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശ്വസ്തത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങളുടെ ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ വിഷമേ, ബലഹീനരായ ഞങ്ങളെ എപ്പോഴും അവിടുന്ന് സഹായിക്കണമേ, പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെ നിന്റെ ഗജാതിൻ്റെയും പരിശുദ്ധ റോഹാടിയുമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ അണക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള ഭർത്താവിൻ്റെ മുമ്പാകെ നാം നിലവിളിക്കണം. ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്നെ കാണപ്പെടാവുന്നല്ലാതെ വലതുകരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പാപത്തിൻ്റെ എല്ലാ പൈശാചിക ഫലങ്ങളെയും നീക്കി ഞങ്ങളെ അവിടുന്ന് വെടിപ്പാക്കണമേ. നിന്റെ ഏകജാതിൻ്റെ തിരുശരീര രക്തങ്ങൾ വെടിപ്പോടെ ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ വാവുകൂല സുബാലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. സഹവേ പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവം ആദിയും അന്തവും ഇല്ലാത്തതും സാരാംശത്തിൽ സമ്പൂർണവുമായിരിക്കുന്ന
പരിശുദ്ധ തീർത്ഥത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാർക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ കരുണതോന്നി ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. കുദേശേ പരിശുദ്ധനായക പിതാവും പരിശുദ്ധനായക പുത്രനും പരിശുദ്ധനായക രൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ശുഭഹോ ഉണ്ടായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ രൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. ആമേൻ. ബാറേ തന്റെ മനോഗുണത്താൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ അമൂല്യമായ പങ്കപ്പാടുകൾ മൂലം അതിനെ രക്ഷിച്ചുവെന്ന ഏകപുത്രനും നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദിമുതൽ എന്ന് വന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്നാമായിടുവാനായുഷ്കാലി പഠിപ്പിച്ചാതാത് മാരേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജി സ്വർഗത്തിൽ നീതിന്മാർ സിദ്ധന്മാരെന്നീ പരപ്പം ദൈവസുതൻ ആശ്വാ സമവർക്കീടും മുറിയോറാഹെ മേലൈനുവാദാരെ. എന്നാൽ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ്യാ നിൻ വലമായി രാജഭാമിനിയോ സുതേന്ദ്രകരണങ്ങളിൽ അലിവാന്തൻ പക്കളപേക്ഷയടക്കേണമിൻ സ്മരണം വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ കൽമാവിനുകൊണ്ടാർക്കുമോലോഹോദീശോ ിവപ്രസവിത്രേ കന്യകമറിയാമേയരും നോയാറിൽ സുഖപരിമളധൂപം മുറിയോറായിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോടർത്ഥിക്കാം. ഭവൻ പോലെ തളർന്നിടുമേ ഹല്ലേലൂയ്യ വളരും അവല്ലവനോൻകാരകിൽ പോലും അവർ തളരിട്ടു തടച്ചിടുമേ ഹല്ലേലൂയ്യ വർദ്ധിക്കും അവർക്ക് ദൃഷ്ടി പുഷ്ടികളും പാർക്കുമോ വല പോലെ വെറുവാൽ റോഹോകാദേശോ പോലും വാദാമല്ലോലം വൽമീനാമേ ഒരുപോലിങ്ങും മാർദ്ദോമാ സ്ലീഹ മേലും നിന്നോർമ ഉദകണമേ നിൻ പ്രാർത്ഥന നിന്നോർമേ ബഹുമാനീ ചോർമ
ഭാഗ്യം നേബിയാർക്കും ഭാഗ്യം സ്ലീഹാർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനവിനെ ൃത്തൊരു സഹതേ വളർച്ചിറകുകൾ പൂണ്ടുന്നത് പദ ഏറെ പരിശോധന്മാരെ നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാന പെരുന്നാളിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്, പുതു ഞായറാഴ്ച എന്നും വിളിക്കുന്നു, മാർത്തോമാ സ്ലീഹായുടെ ഞായറാഴ്ച എന്നും പറയപ്പെടുന്നു. വാത്സല്യമുള്ളവരെ, ലോകം എമ്പാടും ഒരു വലിയ മഹാമാരിയുടെ പിടിയിൽ പേടിച്ച് വിറങ്ങലിച്ച് വിറച്ചു നിൽക്കുന്ന ഒരു സമയം ആണല്ലോ ഇത്. എല്ലാം കൈപ്പിടിയിലാണ് എന്നും ആർക്കും ആരുടെയും ആവശ്യമില്ല എന്നും ഒക്കെ കാണുകയും ചിന്തിക്കുകയും ചെയ്തൊക്കെ ഒരു പുനർവിചിന്തനത്തിനെങ്കിലും ഇതൊരു മുഖാന്തരമായി തീരും എന്ന് ഞാൻ കരുതുകയാണ്. അത്യന്താധുനികമായ ആയുധ ശേഖരങ്ങളും അണ്വായുധമായ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ സുരക്ഷിതരാണ്, ഈ ലോകത്തെ മുഴുവൻ വറപ്പിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ള കണക്കൂട്ടലുകൾ ഇതാ ചീട്ടുകൊട്ടാരം പോലെ നിലംപരിചായി തീർന്നിരിക്കുന്നു. 17 വർഷങ്ങൾക്ക് മുമ്പ് സാർസ് എന്ന് പറയുന്ന ഒരു രോഗം ലോകത്തിൽ വ്യാപിച്ചു. അതിൻ്റേതായിട്ടുള്ള നഷ്ടങ്ങൾ ഒരുപാടുണ്ടായി. 8 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് മേഖലയിൽ മേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗബാധ ഉണ്ടായി. അനേകരുടെ ജീവൻ നഷ്ടപ്പെട്ടതും നമ്മുടെ സ്മരണയിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാകില്ല എന്ന് കരുതുകയാണ്. ഇപ്പോഴിതാ കൊറോണ വൈറസ് എന്നുള്ള COVID-19 എല്ലാവരെയും വളരെയേറെ വേദനിപ്പിക്കുന്നു. മനുഷ്യൻ്റെ നിസ്സാരതയും നിസ്സഹായതയും ഒക്കെ വളരെ വ്യക്തമായി തെളിയപ്പെട്ട് കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങൾ ആണല്ലോ പ്രിയമുള്ളവരെ ഇത്. ഡോക്ടർ ജോർജ് തയ്യലിൻ്റെ ഒരു ലേഖനം കാണുകയുണ്ടായി. ശാസ്ത്രജ്ഞന്മാര് മതത്തെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കുന്നു. എവിടെ നിങ്ങളുടെ ദൈവം? എന്ത് നിങ്ങളുടെ ദൈവം പ്രവർത്തിക്കാത്തത് എന്ന് ശാസ്ത്രജ്ഞന്മാരൊക്കെ ചോദിക്കുന്നതായിട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിൽ ഇറ്റലിയിലുള്ള ഒരു ഇറ്റാലിയൻ ഡോക്ടർ, നിരീശ്വരവാദിയായ ഒരു ഡോക്ടറുടെ അനുഭവ സാക്ഷ്യവും അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരുന്നു. കൊറോണയെ തുരുത്തുവാൻ മനുഷ്യൻ്റെ എല്ലാ ശക്തിയും ക്ഷയിച്ചു. ഇനി ഒരാൾക്ക് മാത്രമേ രക്ഷിക്കുവാനാകൂ, ദൈവത്തിന് മാത്രം എന്ന് നിരീശ്വരനായ ഒരു ഇറ്റാലിയൻ ഡോക്ടർ ലോകത്തോട് തന്നെ അദ്ദേഹം വിളിച്ചു പറയുകയുണ്ടായി. ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ധനാഢ്യന്മാരിൽ ഒരുവൻ, അദ്ദേഹത്തിൻ്റെ ഒരു വാട്സപ്പ് സന്ദേശം നിങ്ങളും കണ്ടിരിക്കാൻ വായിച്ചിരിക്കുവാനിടയുണ്ട്. 13 പാഠങ്ങളാണ് അദ്ദേഹം ഇതിൽ നിന്ന് പഠിക്കുന്നത് എന്ന് എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന്, ഇതൊരു നമ്മളെ തെറ്റുതിരുത്തുവാൻ വേണ്ടിയുള്ള ഒരു പാഠം പഠിപ്പിക്കുന്ന അവസരമായിട്ട് ഇതിനെ കാണണം എന്ന് 13 കാര്യങ്ങളിൽ ഒന്നായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ അഹന്ത, ഈഗോ എന്നൊക്കെ പറയുന്നത്, അതിനെ ഒന്ന് ഇളക്കുവാൻ, ഇല്ലാതാക്കുവാൻ ഇതൊരു അവസരമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഒരു ചെറിയ വൈറസ് മൂലം
പരിപൂർണ നിശ്ചലമായ ഒരു സാഹചര്യം. സഭാപിതാവായ വിശുദ്ധനായ സുപ്രിയൻ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ നാം എങ്ങനെ കാണണം, അഭിമുഖീകരിക്കണം, അതിജീവിക്കണം എന്ന് പ്രബോധിപ്പിക്കുന്നു. സ്ഥിരതയോടെ ഉറച്ചു നിന്ന് ദുരന്തങ്ങൾ ദൈവത്തിങ്കിലേക്കും അനുതാപത്തിങ്കിലേക്കും അനുതാപത്തിലേക്കും തിരിവാനുള്ള അവസരമായി കാണണം എന്നാണ് വിശുദ്ധനായ സുപ്രിയന്റെ പ്രബോധനം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിശുദ്ധനായ തോമസ് ലീഗായുടെ ഏറ്റുപറച്ചിലിൻ്റെ ആഴ്ച കൂടി ആണല്ലോ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമായതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിന് വേണ്ടി ഞാൻ തുനിയേണ്ട കാര്യമില്ല. തോമസ് ലീഗ ഇല്ലാതിരുന്ന ശിഷ്യ സമൂഹത്തിന് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് തോമസ് ലീഗ മടങ്ങി വന്ന വേളയിൽ മറ്റ് ശിഷ്യന്മാർ കർത്താവിനെ കണ്ട കാര്യം പങ്കുവെക്കുന്നത് കേട്ട തോമസ് ലീഗ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, കയ്യിൽ ആണിപ്പഴുത് കാണണം. രണ്ട്, അതിൽ വിരൽ വെക്കണം. മൂന്ന്, വിലാപ്പുറത്തും കൈയിടണം. വീണ്ടും 8 ദിവസം കൂടെ കഴിഞ്ഞിരിക്കുന്ന വേളയിൽ യേശു നമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തോമസ് കൂടിയുള്ള സമൂഹത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം, ഭയവികലരായി കഴിയുന്ന വളരെയേറെ ആകുലതയോടും ആശങ്കയോടും അതിലേറെ പ്രയാസത്തോടും നിരാശയോടും കൂടിയൊക്കെ കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ക്രിസ്തു കടന്നു വന്നുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുന്നു, സമാധാനത്താൽ അവരെ ബലപ്പെടുത്തുന്നു. വാതിലുകൾ അടച്ചിരിക്കെ ഒരർത്ഥത്തിൽ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പം ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല വാക്ക് ലോക്ക്ഡൗൺ എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലും ദൈവം അവരെ കൈവിടുന്നില്ല. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള വിവേകമാണ്, അർപ്പണമാണ്, ആഗ്രഹമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നിരാശയിൽ കഴിയുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് കർത്താവ് കടന്നു വന്നുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന സന്ദേശം, നിങ്ങൾക്ക് സമാധാനം. ഇന്നത്തെ എവൻഗേലിയോൻ ഭാഗത്തെ 2 സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് സമാധാനമെന്ന് കർത്താവ് പറയുന്നുണ്ട്. തോമസ് ലീഹ എന്ത് ആഗ്രഹിച്ചുവോ അത് അവന് സുസാധ്യമാക്കി കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ്. അവനെ തൊടുവാനായിട്ട് വിളിക്കുന്നു. കർത്താവ് വരും, എന്നെ വിളിക്കും, തൊടാനായിട്ട് പറയും, അപ്പോഴെനിക്ക് പറയണം എന്ന് കണ്ട് കാലേ കൂട്ടി കരുതി കൂട്ടിക്കൊണ്ടുപോയ ആശയമൊന്നുമല്ലായിരുന്നു എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്നുള്ളത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെടുകയും അവന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ചത് അതിനുള്ള ഒരവസരം അവനുണ്ടാകുകയും ചെയ്ത സമയത്ത് അവന്റെ അന്തരാത്മാവിൽ നിന്ന് സ്വാഭാവികമായി സ്വമേധയാ ഉദിച്ചുയർന്നൊരു പ്രഖ്യാപനമാണ്, ഒരേറ്റുപറച്ചിലാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്നുള്ളത്. അതൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും ആഴത്തിൽ ആകില്ല. അടിമ വ്യവസ്ഥതയുള്ളൊരു കാലഘട്ടത്തിൽ ഒരാൾ അവിടുന്ന് എൻ്റെ കർത്താവാകുന്നു എന്ന് പറഞ്ഞാൽ അതിന് അന്തർലീനമായിരിക്കുന്ന ഒരർത്ഥമുണ്ട്, ഞാൻ അവിടുത്തെ അടിമയാകുന്നു എന്ന്. ഒരടിമ ജീവിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്, യജമാനൻ്റെ ഇംഗിതം അറിയുക, നിറവേറ്റുക. അതിനപ്പുറത്ത് വ്യക്തിഗതമായ താല്പര്യങ്ങളോ അഭിലാഷങ്ങളോ ഉണ്ടെങ്കിൽ പോലും ആത്യന്തികമായി ഒരു അടിമ നിലനിൽക്കുന്നത് ജീവിക്കുന്നത് യജമാനന്റെ ഇംഗിതം അതേപടി നിറവേറ്റുവാൻ വേണ്ടിയാണ്. തോമസ് ലീഹ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു തലത്തിൽ വേണം നാം അതിനെ വിചിന്തനം ചെയ്യുവാൻ. തോമസ് ലീഹായെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് ശിഷ്യന്മാരിൽ നിന്നുള്ള ഒരു കേട്ടറിവ് മാത്രമാണ്, ജസ്റ്റ് അൻ ഇന്റലക്ച്വൽ ഇൻഫർമേഷൻ. അങ്ങനെയുള്ള ഇൻഫർമേഷനിൽ അറിവ് അതിൽ ഒതുങ്ങി നിൽക്കുവാനായിട്ട് തോമസ് ലീഹ മുതിരുന്നില്ല. ലഭ്യമായ അറിവുകളെ പ്രയോജനപ്പെടുത്തി അറിവിന്റെ തലത്തിൽ നിന്നും അനുഭവത്തിന്റെ തലത്തിലേക്ക് നീങ്ങാനായിട്ട് അവൻ ആഗ്രഹിച്ചു. അറിവ് എന്ന് പറയുന്നത് കേവലം ഭൗതികമാണ്, അനുഭവം എന്ന് പറയുന്നത് ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്നതാണ്. അറിവിന്റെ തലത്തിൽ നിന്ന്
അനുഭവത്തിന്റെ തലത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ ഏറ്റുപറയുവാനുണ്ടായിരുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന്. പിന്നീട് തോമസിന്റെ ജീവിതം നോക്ക് സ്നേഹിതരെ, ഒരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി കാര്യമായി മാറിക്കഴിഞ്ഞതിന് ശേഷം തോമസ് അപ്പോസ്തലന്റെ ജീവിതം നോക്ക്. എല്ലാം യേശുക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി സഹിക്കുവാൻ സന്നദ്ധനായി, സഹനത്തെ സന്തോഷമായിട്ട് കണ്ടു, ഒരു രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറച്ചിലിൻ്റെ അനുഭവം ഉണ്ടാകണം. അവിടുന്ന് എൻ്റെ കർത്താവാകുന്നു, അവിടുന്ന് എൻ്റെ ദൈവമാകുന്നു. എല്ലാ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടതും ഈ ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ ബലവും അതിൽ നിന്ന് ലഭിക്കുന്ന ഉത്തേജനവും നമ്മെ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ കൃപ ചെയ്യട്ടെ, തുണയാകട്ടെ, ദൈവാത്മശക്തിയാൽ നമ്മെ നയിക്കട്ടെ. മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. മരണമടഞ്ഞൊരു ദാസര നിൻ ജീവാസരവ തുടർത്തണമേ, അവർ എന്നുധ്യാനത്തേനായി സോമൻ കാലോസ് കുറിയേലായി സോൻ രക്ഷകനേ നിൻ ഗാത്രത്തെ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കുന്നവരിൽ കാന്തി മാർക്കുമോ. ബ്രദറെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജ മുകിലഴകിൻ മേലാഘോഷിതരായിടുന്നു, നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടേ തങ്കിയണിഞ്ഞെതിരെ പാന പോയിടുന്നു. മുറിയോറാകിമേലൈനുള്ളതറി മരമാതിനുയരെ കർത്താവേ, ഉള്ളനു കിട്ടിയ നിന്റെ വരം ധൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈ കൊണ്ടിടേണം. രക്ഷകനുര ചെയ്ത എന്മേ രക്തങ്ങൾ കൈകൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. മാർക്കുമോർ എൻ്റെ കർത്താവേ, അങ്ങേ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. അങ്ങയുടെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എൻ്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും അങ്ങയുടെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എൻ്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായിത്തീരണമേ. ആമേൻ. വിശ്വാസാൽ ശുദ്ധ്യാ. ദാസ്യ പറയണം. പിതാവും പുത്രനും പരിശുദ്ധ്രുഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും. തനിക്ക് സ്തുതി. ഹല്ലേലൂയാ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ പുനരുദ്ധാനത്തിനും നിത്യമായ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചൊരിയുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ അടിയാർക്ക് പുണ്യമിറങ്ങി വരുമാറാകണമേ. ആമേൻ. കർത്താവേ, കാണപ്പെടാവതല്ലാതെ നിന്റെ വലതുകരം നീട്ടി ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ
ഈ സംഗതനെ വാഴ്ത്തേണമേ. ആമീൻ. വലിയവനും നമ്മുടെ രക്ഷിതാവും ആയിരിക്കുന്ന യേശു മെശിഹാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായി എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവം തമ്പുരാൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിന് ഉയരത്തിൽ തന്മാതാവിനുന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാകാ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മെശിഹ, ഞങ്ങൾ ഭക്ഷിച്ചുവെന്ന നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തുവെന്നുള്ള നിന്റെ തിരുരക്തവും നിന്റെ അടിയാരാകുന്ന ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായിട്ട് തീരരുതേ. എന്നാലോ ജീവനും രക്ഷയ്ക്കുമായിട്ട് തന്നെ ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ഭൂവാകെ നാമേക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീ, മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ്യ. കർത്താവേ, നിന്റെ ദൈവിക മേശയിൽ നിന്ന് ആനന്ദം അനുഭവിച്ചിരിക്കുന്നവരായ ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുകയും നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റോഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ ബാബുകോല സുബാലവൽമേ. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിൻ്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിശ്വസനീയനുമാകുന്ന ദൈവമേ, ദൈവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിരജനകനാം പിതാവാം ദൈവത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വാവുകോല സുബാലവൽമീൻബാറേക്കുമോ ദിവാപ്രഥമാം തിരുനാമത്തെ ഓർക്കുന്നതിനാൽ ഇവിടെയുമെങ്ങോ നിന്നുടെ കോപം നീക്കിടണമേ. അടിമയും മടരും പശിയും മൃതിയോ മായിച്ചിവിടമോ മതിലെന്നോണോ വലയം ചെയ്യുക ദാവകശാന്ത്യ. മതിയുയർവാൽ തോമാസ്ലീക തൻ സന്നേഹ തിരുമുറിവിൽ വടു തൊടുവിക്കുകയാൽ സുസ്ഥിരനാകി മഹിതാപ്രഭയോടു കല്ലറ വീട്ടൊരു നിഖിലേശ്വരനെ. പാവോ മൃതിയെ യന്നിവരെ വരെ
ഹലേഗണമേ മാതാവോയ തേഗ്യോ പരിശോ തന്മാരോ നാഥ പുണ്യം നൽകിങ്ങും മരിച്ചോർക്കും മാർഗമോ ശ്ലോമോഹായ എൻ്റെ വാത്സല്യമുള്ളവരും സഹോദരങ്ങളുമേ, നമ്മുടെ കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാകുന്ന ഈ ബലിപീഠത്തിൽ നിന്ന് നിങ്ങളേവരും പ്രാപിച്ചിട്ടുള്ള വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടി പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥന്മാരോടുകൂടി സമീപസ്ഥന്മാരും മരിച്ചവരോടുകൂടി ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്രോത്തപ്പെട്ടവരുമേ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുകയും വിശ്വാസികളായി നിങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണകൾ ലഭിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുവേ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യേ. ആമീൻ. കർത്താവിൻ്റെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് സ്വർഗത്തിലേ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് നടണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും ഭാഗങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദോഷം ഞങ്ങളെ രക്ഷിച്ചോളണമേ. അതുകൊണ്ട് നാ രാജ്യവും ശക്തിയും മഹത്വവും ഏകനകളതാവുന്നു. ആമേം. കൃതറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിങ്ങളുടെ കർത്താവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ തിരുവല്ലമായ കർത്താവേ ശംസിക വാഴ്ത്തപ്പെട്ടതാവുന്നു. ശുദ്ധമുള്ള അന്യ ഓർത്തോറിയമേ, നമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവം നമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ ആരാധനയിലൂടെ നമ്മെ അനുഗ്രഹിച്ചത് നരണ മദ്രാസന മെത്രാപൊലിത്തയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റുമായ അഭിവന്യ ഡോക്ടർ യോഹാനൻ മാർക്ക് സോസ്റ്റോമോസ് തിരുമേനിയാണ്. തിരുമേനിയുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കുർബാനയിലെ ഭവനങ്ങളിലിരുന്ന് പങ്കുചേർന്ന എല്ലാവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇവിടെ പരിശുദ്ധ പരിമൾ തിരുമേയുടെ കവരിടത്തിൽ ദൈവപ്രാർത്ഥന നടത്തുന്നു. വളരും അവല്ലവനോൻ ഗാരകൽ പോ ശ്വലാപോല പറോവൽ റോഹോ ഗാദീശോ ഒരു പോലിങ്ങും മാർഗ്രിഗോറിയോ സുണ്ടേ മേ പ്രാർത്ഥന നിന്നോർമ്മയെ ബഹുമാനി ചോർക്കായ സൗമൻ ഭാഗ്യം നീബിയാർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യ സഹദേർക്കും പുനരുത്ഥാനദിനെ ശ്വലാപോല പറോവൽ റോഹോ ഗാദീശോ കാൺമാൻകാംക്ഷിച്ചൊരു സഹദ് പാൽച്ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാഹി സഭയിൽ അനവരതു നിന്നാഥന്റെ സമശാന്തി ശാർത്ഥം നീതി അനിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ആലേ ലോയൗകാലേ ലോയ നിന്ന വിഷിദ്ധ മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസെന്താവേ നിന്മൂല
കാത്തിനുമെങ്കിൽ ഹാലേലൂയ്യ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷി ശ്വല പോല പറോ വൽറൂഹോ കാദീശോ ശ്രുതിയുടെ ശുദ്ധ്യാമസ്തുനിശാസ്വത്തിനാപാദങ്ങൾ വൈദികരെ പിൻചൊല്ലും നിരന്മദേവാകാരേ ഭംഗ്യാ ദൈവ സുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാള് ഓർത്തുമുഖ പ്രഭേകേണമേ മുറിയോ റാഹേ മേലൈനോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരായിരിക്കട്ടെ. ആത്മീകമായ ഈ ശുശ്രൂഷകളിൽ എല്ലാം ഞങ്ങളോടുകൂടി സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെയും വിശ്വാസികളായ നമ്മുടെ എല്ലാ പരേതരുടെയും ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും അപേക്ഷകളും അവിടുത്തെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിൻ്റെ മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആവോ വവറോ റൂഹോ കാദീശോ ഹോശോ വവകൂല സുബാലവൽമീൻ. വാത്സല്യമുള്ളവരെ, ലോകം നേരിടുന്ന ഈ മഹാമാരിയുടെ മാറ്റത്തിനു വേണ്ടി ചികിത്സയ്ക്ക് പുതിയ സംവിധാനങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള ദൈവകൃപ ലഭിക്കേണ്ടതിനു വേണ്ടി രോഗികളായിരിക്കുന്നവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും അവരുടെ ഇടയിൽ ജീവൻ പോലും പണയം വെച്ച് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളുടെയും സൃഷ്ടാവും സകലത്തിൻ്റെയും പരിരക്ഷകനുമാകുന്ന കർത്താവ് യേശു മിശിഹ, അവിടുത്തെ കരുണയോട് പാപികളും കുറ്റക്കാരും നിൻ്റെ ദാസരുമാകുന്ന ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകമെമ്പാടും വ്യാപകമായ കൊറോണ എന്ന രോഗാവസ്ഥയിൽ എത്തിയിരിക്കുന്നവരും നിരീക്ഷണത്തിലായിരിക്കുന്നവരും അല്ലാത്തവരുമായ നിൻ്റെ മക്കൾ എല്ലാവരെയും അവിടുത്തെ അഗാധമായ കരുണയാലും നിസ്സീമമായ സ്നേഹത്താലും രോഗവിമുക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ രോഗങ്ങളുടെയും നല്ല വൈദ്യനും തന്നോട് അപേക്ഷിക്കുന്നവരെ വൃതാ സൗഖ്യമാക്കുന്ന സൗഖ്യദായകനുമായ കർത്താവേ, അവിടുത്തേക്ക് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ. ലോകമെമ്പാടുമുള്ള നിൻ്റെ മക്കളുടെ അപേക്ഷാ ശബ്ദം അവിടുന്ന് കേൾക്കണമേ. പാപങ്ങളും അകൃത്യങ്ങളും മൂലം നാശത്തിൻ്റെ വക്കിൽ എത്തിച്ചേർന്ന നിനുവ പട്ടണത്തെ സത്യമായ അനുതാപത്തിലും ഏറ്റുപറിച്ചിലും കൂടെ രക്ഷയുടെ അനുഭവത്തിൽ എത്തിച്ച് സന്തോഷിപ്പിച്ച് അതിൽ പ്രീതനായി തീർന്ന കർത്താവേ, നിൻ്റെ ദാസരായ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും അവിടുത്തെ മഹാസ്നേഹത്താലും അവണ്ണനീയമായ കരുണയാലും ക്ഷമിച്ച് രോഗാവസ്ഥയിൽ നിന്നും കഷ്ടതയിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എല്ലാവരെയും വീണ്ടുകൊള്ളണമേ എന്ന് നിൻ്റെ കരുണയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഉണർവുള്ളവരായി സത്യ അനുതാപത്തിലും ദിവ്യ കാരുണ്യ പ്രവർത്തനങ്ങളിലും വ്യാപൃതരായി നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമേ. കർത്താവേ, സമർപ്പണത്തോടെ രോഗികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവരെയും അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ, കാത്തുകൊള്ളണമേ. പ്രിയപ്പെട്ടവരായ വിദൂരതയിൽ കഴിയുന്നവരെ ഓർത്ത് വിഷമിക്കുന്നവരെ പ്രത്യാശയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങളോടുള്ള എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിൻ്റെ ഏകജാതിനെയും പരിശുദ്ധാത്മാവിനെയും അടക്കം കൂടാതെ മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ ആമേൻ.